Hello friends, let us continue our discussion on 5-year plans. In the last class we discussed up to the 3rd 5-year plan. Now we are going to discuss the 4th 5-year plan. The 4th 5-year plan. The plan period was 1969 to 1974. And we know the importance of the year 1969. The ISRO was established in this year. Okay, on 15th August 1969 ISRO was established. Okay, പിന്നെ മനുഷ്യൻ്റെ ചന്ദ്രനിലേക്കുള്ള ആദ്യ പര്യടനം അല്ലെങ്കിൽ മനുഷ്യൻ ചന്ദ്രനിലെ ആദ്യമായി കാലുകുത്തുന്നതും ഈ വർഷമാണ്. അപ്പോളോ 11 വാഹനത്തിൽ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾട്ടൺ, മൈക്കൽ കോളിൻസ് എന്നീ മൂന്ന് പേർ ചേർന്ന് ചന്ദ്രനിലേക്ക് പോകുന്നു. അവരിൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾട്ടണും ചന്ദ്രനിൽ ഇറങ്ങുന്നു. ഓക്കെ, 1969 അത് സംഭവിക്കുന്നത്. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തുന്നത് അപ്പോളോ 11 വാഹനത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദി പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ദി ഗാഡ്ഗിൽ സ്ട്രാറ്റജി. ഓക്കെ, ഹു ഇസ് ദിസ് ഗാഡ്ഗിൽ? ഗാഡ്ഗിൽ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ ഈസ് എ ഫേമസ് സോഷ്യൽ സയൻറ്റിസ്റ്റ്. ഓക്കെ, ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്ത ഗാഡ്ഗിൽ സ്ട്രാറ്റജി ഫോളോ ചെയ്തായിരുന്നു ഈ 4th 5-year പ്ലാൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ടു ദി ഐഡിയാസ് ഓഫ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസ് ടുവാർഡ്സ് സെൽഫ് റിലയൻസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്ലാൻ്റെ സ്പെഷ്യൽ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ നേഷൻ്റെ ഗ്രോത്ത് തന്നെയായിരുന്നു. വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദി സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നൊരു എയിമും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് സ്വയം പര്യാപ്തത, ഇന്ത്യ സ്വയം പര്യാപ്തത, എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നൊരു എയിമും കൂടി ഉണ്ടായിരുന്നു. നമുക്കറിയാം 1965 വാർ ടൈമിലൊക്കെ ഇന്ത്യ വളരെ വലിയൊരു പോവർട്ടിയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫുഡ് ഒക്കെ നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഫുഡിലൊക്കെ സെൽഫ് സസ്റ്റെയിൻ ആവണമെന്ന് വെച്ചിട്ടായിരുന്നു അന്ന് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്നത്. അതുപോലെ ഡിഫൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ നേഷൻ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സെൽഫ് റിലയൻറ്റ് ആവണം എന്നൊരു ഫോക്കസിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ ഒരു എയിമോടെ കൊണ്ടുവന്നൊരു പ്ലാനാണ് 4th 5-year പ്ലാൻ എന്ന് പറയുന്നത്. ഡ്രൗട്ട്സ് ആൻഡ് ദി ഇൻഡോ പാക് വാർ ഓഫ് 1971-72 ലെഡ് ദി എക്കോണമി ടു ക്യാപിറ്റൽ ഡൈവേഴ്സൻസ് ക്രിയേറ്റിംഗ് ഫിനാൻഷ്യൽ ക്രഞ്ച് ഫോർ ദി പ്ലാൻ. ഓക്കെ, നമുക്കറിയാം ഇൻഡോ പാക് വാർ, തേർഡ് ഇൻഡോ പാക് വാർ 1971. ഓക്കെ, ഈ ഇൻഡോ പാക് വാറിലൂടെയാണ് ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പാകിസ്ഥാൻ രണ്ട് വശത്തായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്നത് വെസ്റ്റ് പാകിസ്ഥാൻ, ആൻഡ് നമ്മൾ ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഈസ്റ്റ് പാകിസ്ഥാനും എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഈ ഒരു ബംഗ്ലാദേശ് ലിബറേഷൻ വാറിലൂടെ 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ആൻഡ് തേർഡ് ഇൻഡോ പാക് വാർ, ഈ ഒരു വാറിലൂടെ ബംഗ്ലാദേശിനെ റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ്, അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനായിരുന്ന ഈ ബംഗ്ലാദേശിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ റിപ്പബ്ലിക് ആക്കുന്നു, റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് ആക്കുന്നു. ഓക്കെ, ബംഗ്ലാദേശിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. ബംഗ്ലാദേശിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആൻഡ് ഹീസ് ദി ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റുമായിരുന്നു ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന് പറയുന്നത്. അവരുടെ ദേശീയ ഗാനം നമുക്കറിയാം, അമർ സോന ബംഗ്ല, അത് എഴുതിയത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ്. അങ്ങനെ ടാഗോറിനൊരു പ്രത്യേക ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ഈ ടാഗോർ എന്ന് പറയുന്ന വ്യക്തി, മഹാനായ സാഹിത്യകാരൻ, ഇദ്ദേഹം രണ്ട് രാജ്യങ്ങളുടെ ദേശീയഗാനം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ദേശീയഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർ സോന ബംഗ്ലയും എഴുതിയത് നമ്മുടെ ഈ രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാർ, ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, ഓക്കെ, നമ്മൾ അന്ന് ഇൻഡോ പാക് വാറിൽ, തേർഡ് ഇൻഡോ പാക് വാറിൽ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശായിട്ട് മാറുന്നു. അതിൻ്റെ ഹിസ്റ്ററി ഒരുപാടുണ്ട്, നമ്മളത് പറയാനുള്ള ടൈമില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഓക്കെ, അങ്ങനെ ഒരു വാർ വന്നപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ ഒരു പീക്ക് ടൈമിൽ, അതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ടൈമിലാണ് വാർ വരുന്നു. അങ്ങനെ ഒരു വാർ വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ക്രഞ്ച് ഫേസ് ചെയ്യേണ്ടി വന്നു. നമ്മൾ ഈ ഒരു പ്ലാനിന് അലോക്കേറ്റ് ചെയ്തിരുന്ന ഫണ്ടൊക്കെ നമുക്ക് യുദ്ധത്തിനായി മാറ്റി ചിലവഴിക്കേണ്ടി വന്നു. അങ്ങനെ ഈ ഒരു പ്ലാനിൻ്റെ എയിം നമുക്ക് പൂർണ്ണമായി ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നമുക്ക് അറിയാം ഇന്ദിരാഗാന്ധി ആയിരുന്നു ഈ ടൈമിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് നാഷണലൈസ്ഡ് 14 മേജർ ബാങ്ക്സ് ഡ്യൂറിങ് ദിസ് പ്ലാൻ ഇൻ 1969. നമുക്കറിയാം ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 1969. 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നു. ഓക്കെ,
ആൻഡ് ദ സ്മൈലിംഗ് ബുദ്ധ വാസ് ദി ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് എക്സ്പ്ലോഷൻ ബൈ ഇന്ത്യ ഓൺ മെയ് 18th 1974 അറ്റ് പൊക്രാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടക്കുന്നത് രാജസ്ഥാനിലെ പൊക്രാനിൽ 18 മാർച്ച് 1974 ഓക്കെ 18 മാർച്ച് 1974 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാൻ എന്ന് പറയുന്ന മരുഭൂമിയിൽ നടക്കുന്നത്. അതിന് നമ്മൾ അന്ന് കൊടുത്തിരുന്ന കോഡ് ഭാഷയാണ് സ്മൈലിംഗ് ബുദ്ധ, അല്ലെങ്കിൽ ബുദ്ധൻ ചിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ആ ഒരു 4th 5-year plan ഇന്ത്യയിൽ നടന്നിട്ടുള്ള മേജർ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദി 5th 5-year plan. ദി 5th 5-year plan 1974 to 1978 ഹാസ് ഇറ്റ്സ് ഫോക്കസ് ഓൺ പോവർട്ടി എലിവിയേഷൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സെൽഫ് റിലയൻസ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞിരുന്നത് പോവർട്ടി എലിവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, ആൻഡ് ആൾസോ സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതൊക്കെയായിരുന്നു. ആൻഡ് ആൾസോ ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിഫൻസ്. ഓക്കെ, കാർഷിക രംഗത്തും പ്രതിരോധ രംഗത്തും ഫോക്കസ് കൊടുത്തിരുന്ന ഒരു പ്ലാനായിരുന്നു 5th 5-year plan എന്ന് പറയുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ദി പോവർട്ടി എലിവിയേഷൻ. നമുക്കറിയാം 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗരീബി ഹടാവോ എന്ന് പറയുന്ന സ്ലോഗൻ ഫേമസ് ആവുന്നത്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നൊരു സ്ലോഗൻ ഫേമസ് ആവുന്നത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സ്ലോഗൻ ഉയർത്തിയത്. ഓക്കെ, ആൻഡ് ആൾസോ ദി നാഷണൽ ഹൈവേ സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ ഒരു പീരീഡിലാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് ICDS, നമുക്കറിയാം സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്കീംസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് ICDS ഫോർ ദി ചിൽഡ്രൻ അണ്ടർ ദി ഏജ് ഓഫ് 6 വാസ് ലാഞ്ച്ഡ് ഓൺ 2nd October 1975. ഓക്കെ, ഗാന്ധിജിയുടെ ബർത്ത്ഡേ ആയ 2nd October 1975 ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം കൊണ്ടുവരുന്നത്. ആര്? ഇന്ദിരാഗാന്ധി. ഓക്കെ, ആൾസോ 20-point program വാസ് സ്റ്റാർട്ടഡ് ബൈ ഇന്ദിരാഗാന്ധി ഇൻ 1975. ഓക്കെ, 20-point program 20 ദിന പരിപാടികൾ 20-point program. ഓക്കെ, അതൊരു 20 objectives ആയിരുന്നു, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായിരുന്നു. എന്തൊക്കെയാണ് 20-point, അല്ലെങ്കിൽ എന്താണ് 20-point programൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് നോക്കാം. ദി ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദി 20-point program ഈസ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി. ആൻഡ് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഈസ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി ആൻഡ് ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദി പുവർ ആൻഡ് ദി അണ്ടർ പ്രിവിലേജ്ഡ് പോപ്പുലേഷൻ ഇൻ ദി കൺട്രി. ഓക്കെ, ആൻഡ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി ആൻഡ് ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദി പുവർ ആൻഡ് ദി അണ്ടർ പ്രിവിലേജ്ഡ് പോപ്പുലേഷൻ ഇൻ ദി കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള പാവപ്പെട്ടവരുടെയും എന്താണ് അശരണരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും എന്താണ് അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ, അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു 20-point programൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദി പ്രോഗ്രാം കവേഴ്സ് വേരിയസ് സോഷ്യോ എക്കണോമിക് ആസ്പെക്ട്സ് ലൈക്ക് പോവർട്ടി. ഓക്കെ, അതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് പോവർട്ടി എലിവേറ്റ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ്, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, എഡ്യൂക്കേഷൻ, എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, ഹൗസിംഗ്, എല്ലാവർക്കും നല്ല പാർപ്പിടം കൊടുക്കുക, ഹെൽത്ത്, എല്ലാവർക്കും നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അഗ്രികൾച്ചർ, അഗ്രികൾച്ചറിന് നല്ലൊരു എൻവയറോൺമെൻറ്റ് ഉണ്ടാക്കിക്കൊടുക്കുക, ആൻഡ് ലാൻഡ് റിഫോംസ്. ഓക്കെ, ഇറിഗേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, പ്രൊട്ടക്ഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വീക്കർ സെക്ഷൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, എൻവയറോൺമെൻറ്റ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മേഖലകളിൽ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, അതുവഴി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കിക്കൊടുക്കുക എന്നതായിരുന്നു 20-point programൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ മറക്കാതിരിക്കേണ്ട പോയിൻ്റ്, 20-point program ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് ചോദിച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് അത് ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഉന്നമനം, അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഉന്നമനം. എന്താണ് പോവർട്ടി അലീവിയേറ്റ് ചെയ്യുക, അവരുടെ ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു 20-point programൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ആൾസോ മിനിമം നീഡ്സ് പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. മിനിമം നീഡ്സ് പ്രോഗ്രാം. ഓക്കെ, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി പ്രോഗ്രാം ഈസ് ടു പ്രൊവൈഡ് സെർട്ടൈൻ ബേസിക് മിനിമം നീഡ്സ് ആൻഡ് ദർ ബൈ ഇംപ്രൂവിങ് ദി ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദി പീപ്പിൾ. സെർട്ടൈൻ ബേസിക് മിനിമം നീഡ്സ്, നമുക്കറിയാം നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം വേണ്ടത്: പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, ഓക്കെ, ജോലി. അങ്ങനെയുള്ള സെർട്ടൈൻ ബേസിക് മിനിമം നീഡ്സ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന ഒരു പ്രോഗ്രാമായിരുന്നു മിനിമം നീഡ്സ് പ്രോഗ്രാം. അതും ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് 1975
ആ ഒരു ടൈം ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാനിൻ്റെ ടൈമിലായിരുന്നു. ഓക്കെ, ആൻഡ് ഈ ഒരു ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1974 to 1978 ആണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കാണും അതൊരു 4 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് 4 വർഷം എന്ന് പറഞ്ഞാൽ, ഇൻ 1978 ദി ന്യൂലി ഇലക്റ്റഡ് മൊറാർജി ദേശായി ഗവൺമെൻറ് ഓർ ജനതാ ഗവൺമെൻറ് ഓക്കെ റിജക്റ്റഡ് ദി പ്ലാൻ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ദി കൺസെപ്റ്റ് ഓഫ് റോളിംഗ് പ്ലാൻ. ഓക്കെ, ഈ ഒരു 1978 മൊറാർജി ദേശായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്യുന്നു. എന്നിട്ട് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നൊരു പുതിയ ഒരു നൊവേൽ പ്ലാൻ കൊണ്ടുവരുന്നു. ഓക്കെ, റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്കത് പറയാം. ദി കൺസെപ്റ്റ് ഓഫ് റോളിംഗ് പ്ലാൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ ഗുണ്ണർ മിർഡൽ ഇൻ ഹിസ് ബുക്ക് ഏഷ്യൻ ഡ്രാമ. അപ്പോൾ ഒരു റെയർ ക്വസ്റ്റ്യൻ ആണ്, ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ഗുണ്ണർ മിർഡൽ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്ന ബുക്കിൽ പരാമർശിച്ചിരുന്ന ഒരു കൺസെപ്റ്റാണ് ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് റോളിംഗ് പ്ലാൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ ഗുണ്ണർ മിർഡൽ ഇൻ ഹിസ് ബുക്ക് ഏഷ്യൻ ഡ്രാമ. ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദി റോളിംഗ് പ്ലാൻ ഈസ് ദാറ്റ് ദേ ആർ ഫ്ലെക്സിബിൾ ആൻഡ് ആർ ഏബിൾ ടു ഓവർകം ദി റിജിഡിറ്റി ഓഫ് ഫിക്സഡ് ഫൈവ് ഇയർ പ്ലാൻസ് ബൈ മെയിൻറ്റിംഗ് ടാർഗറ്റ്സ് ദി ഒബ്ജക്ട്സ് ഓഫ് ദി എക്സസൈസ് പ്രൊജക്ഷൻസ് ആൻഡ് അലൊക്കേഷൻസ് ആർ പെർ ദി ചേഞ്ചിങ് കണ്ടീഷൻസ് ഓഫ് ദി കൺട്രീസ് ഇക്കോണമി. നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കോണമി, അതിൽ ചേഞ്ച്, അതിലുണ്ടാവുന്ന എന്താണ് മാറ്റങ്ങൾ നമ്മുടെ ഈ ഫൈവ് ഇയർ പ്ലാനിനെ ബാധിക്കുമെന്ന് ഇതിനകത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ഒരു യുദ്ധം വന്നാൽ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ നമ്മുടെ ഈ ഫൈവ് ഇയർ പ്ലാൻ്റെ ഈമൊക്കെ അങ്ങ് തകർന്നു പോകും. അപ്പോൾ ഈ ഒരു റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്ലാനാണ്. ഇതിലൊരു ഒരുപാട് ഇതുണ്ട്. അതായത് നമുക്ക് എന്താ പറയാം, ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഏത് അഡ്വേഴ്സ് കണ്ടീഷനെയും ഫേസ് ചെയ്ത് അതിനോട് അനുസരിച്ച് പ്ലാൻ സ്ട്രാറ്റജി മാറ്റാൻ പറ്റുന്നൊരു രീതിയാണ് റോളിംഗ് പ്ലാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു യുദ്ധം വന്നാൽ നമുക്ക് ആ ഒരു രീതിയിൽ റോളിംഗ് പ്ലാനിൻ്റെ കൺസെപ്റ്റിനെ മാറ്റാൻ പറ്റും. കാര്യം റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു 5 വർഷത്തേക്കുള്ളൊരു പ്ലാനല്ല, അതൊരു ലോങ് ടൈം പ്ലാനാണ്. ഒരു 10-15 വർഷത്തേക്ക് ഉള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഈ ഒരു 15 വർഷത്തിനകം നമ്മൾ ഈ ഒരു എന്താണ് ആ ഒരു എയിം നമുക്ക് സെക്യൂർ ചെയ്താൽ മതിയാവും. ഓക്കെ, റോളിംഗ് പ്ലാനൊക്കെ ഒരുപാട് ഒരു വലിയ കൺസെപ്റ്റാണ്, നമുക്ക് ഇവിടെ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്, സോറി. ഓക്കെ, ഇനിയൊരു കാര്യം പറയാനുള്ളത്, 1975 ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ വന്നത്. ഓക്കെ, ഇന്റേണൽ ഡിസ്റ്റർബൻസ് വഴി ആഭ്യന്തര അടിയന്തരാവസ്ഥ വരുന്നത് 1975 തൊട്ട് ഒരു 21 മാസത്തേക്ക് ഇന്ത്യയിൽ, 2.5 വർഷക്കാലത്തോളം ഏകദേശം ഇന്ത്യയിൽ, 2.5 വർഷമല്ല 1.5 വർഷക്കാലത്തോളം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നിലനിന്നു. ഓക്കെ, അങ്ങനെ ഒരു ഹൈലി വോളറ്റൈൽ സിറ്റുവേഷൻ ആയിരുന്നു. ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയയിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.